Johan Dalmar, Dios Coros, Metropolita, Remini, Matividad Pepare, Prepatal, Cor, Episcopoi, Pedum Sintaraya, Pedigre, Shimashi Pare, Pedigre, Adal Gare, Prepatal, Nimakabu. നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറിയിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയിലെ ഏഴ് പ്രഗത്ഭരായ വൈദികരെ കോറെപ്പിസ്കോപ്പോയിമാരായിട്ട് സഭ ഇന്ന് തെരഞ്ഞെടുത്ത് വാഴ്ത്തി മാറ്റിനിർത്തിയിരിക്കുകയാണ്. അതീവ സുന്ദരമായ ദിവാരാധന ക്രമമാണ് നമ്മുടെ അനുഭവിച്ചറിഞ്ഞത്. നമ്മുടെ കാണുന്ന കൂട്ടത്തില് രൂപാന്തരീകരണത്തിന്റെ മലയിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഇന്ദ്രിയെ കുറിച്ച് എപ്പോഴും പണ്ഡിതന്മാര് പറയുന്നു, സ്വർഗത്തെ താഴേക്ക് ഇറക്കി കൊണ്ടുവരുന്ന ദൈവാരാധന ക്രമം എന്നാണല്ലോ. അത് എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് നമ്മൾ കണ്ടു. വലിയൊരു സമൂഹം ദൈവാരാധനയിൽ ഇവിടെ പങ്കെടുത്തു. അത് ഈ ദേശത്തിൻ്റെയും ഈ ഏഴ് എപ്പിസ്കോപ്പോയിമാരുടെയും സ്വന്തക്കാരും ബന്ധുക്കളും സർവോപരി ഈ സഭയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാമാണ്. ഞാൻ കൂടുതൽ സഭയെടുക്കുന്നതിന് ഒന്നുണ്ട് നിമിഷങ്ങൾ മാത്രം മതി. എനിക്ക് പ്രിയകരനായ യോഹന്നാൻമാർ എസ് കോറൻസ് തിരുമേനിയെ വർഷങ്ങളായി കരുതിയുമുണ്ട്. വലിയ ജീവശാസ്ത്ര പണ്ഡിതനും ആത്മീയതാവുമാണ്. സമ്മേളനങ്ങളിലെല്ലാം ഈ സഭയെ റെപ്രസെന്റ് ചെയ്ത് ആ മീറ്റിംഗിലൂടെ മെസ്സേജ് ചെയ്യുന്നതും സംസാരിക്കുന്നതും വളരെ അഗാധമായ ദൈവശാസ്ത്ര ചിന്തകള് ഈ സഭയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന തിരുമേനിയാണെന്നാണ് ജിഎസ് കോളേജ് തിരുമേനി. അദ്ദേഹത്തിന്റെ ലിറ്റർജിക്കൽ സെലിബ്രേഷന്റെ ആ ഒരു നൊബിലിറ്റി നമ്മൾ കണ്ടു. വലിയ അഭിമാനമാണ് അതെല്ലാം. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്ന ഒരു ചെറിയ വാക്യമുണ്ട്, ക്വി കന്ദാത് ബിസ് ഒരാത്, ആര് പാടുന്നുവോ അവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അത് എല്ലാ അർത്ഥത്തിലും ശരിയാണ്. നമുക്കറിയാം ഈ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ ദൈവാരാധന ക്രമം ആ കാരണം കൊണ്ട് തന്നെ ഇരട്ടി പ്രാർത്ഥനയാണ്. എല്ലാം സംഗീതമാണ്, എല്ലാം അതിമനോഹരമായ ശ്രീയാനി ഭാഷയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഗാനങ്ങളാണ്, അതിൻ്റെ ആവർത്തനങ്ങളാണ്. അത് ഇരട്ടി പ്രാർത്ഥനയാണെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ തത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീയാനി സംഗീതം അതിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ സഭ സമൂഹമാണ് ഓർത്തഡോക്സ് സഭയെന്ന് ഞാൻ പറയാറുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏഴ് എപ്പിസ്കോപ്പോയിമാർ സഭയുടെ വലിയ ബ്രാക്കന്മാരോട് ചേർന്ന് നിന്ന് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ബ്രാക്കന്മാരുടെ ആ ശുശ്രൂഷകളിൽ വലിയൊരു പങ്കുവരെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നവരാണ് കോറെപ്പിസ്കോപ്പോസ്. ഏഴ് പേര് കോറെപ്പിസ്കോപ്പോയിമാർ ഈ സഭയുടെ വലിയൊരു ശക്തിയാണ്. അവർ പോർട്ടബിൾ ഡിസൈപ്പിൾസ് തന്നെയാണ്. ഈശോയുടെ സ്ത്രീകന്മാരെ എടുത്തുകൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ സഭയുടെ ഉത്തമ അംശങ്ങളെല്ലാം കൊടുക്കുന്നവരാണ് അവരേഴുപേരെയും. എട്ട് പ്രിയങ്കരനായ ജിഎസ് കോറസ് തിരുമേനിയുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷാ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിലും വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഇവരിൽ ഏറ്റവും അടുത്ത പരിചയമുള്ളത് എൻ്റെ മാതൃകനായ കോറെപ്പിസ്കോപ്പോസ് എം ബി ജോണിയച്ചനാണ്. അദ്ദേഹം രാഗങ്ങളുടെയും കച്ചേരികളുടെയും ആളാണ്. എത്രയോ ആയിരക്കണക്കിന് വൈദിക വിദ്യാർത്ഥികളെയും സാധാരണ വിശ്വാസികളെയും അദ്ദേഹം ദൈവാരാധന ക്രമത്തിൻ്റെ സംഗീതം പഠിപ്പിച്ചു. പടവാദൂർ സെമിനാരിയിൽ പതിറ്റാണ്ടുകൾ അദ്ദേഹം വന്ന് പാട്ട് പഠിപ്പിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹവുമായിട്ട് ലെബനോനിൽ ഒരു സുറിയാനി സംഗീത പരിപാടിക്ക് സെമിനാറിന് പോകാനായിട്ട് എനിക്കിടയായി. അവിടെ എം ബി ജോർജിൻസിൻ്റെ സംഗീതം കേട്ടപ്പോൾ അവിടെ വന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. അത്ര ശ്രുതി മധുരമായ രീതിയിൽ അച്ഛനെ സിംഫണിയുടെയും ഒപ്പം പോളിഫോണിയുടെയും ആളാണെന്ന് അറിയാം.
അച്ഛന് ജ്ഞാനീ സംഗീതം മാത്രമല്ല കർണാടിക് സംഗീതവും ശാസ്ത്രീയ സംഗീതവും പാശ്ചാത്യ സംഗീതവും എല്ലാം അറിയാം. അതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച് സഭയുടെ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം, ഭാരതീയ സംസ്കാരം, ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരം അതെല്ലാം എടുത്തു കാണിച്ചു. അച്ഛൻ ലെബനോണിൽ ബിരിയാണി സംഗീതം ആരംഭിച്ചപ്പോൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന വലിയ പണ്ഡിതന്മാരെല്ലാം പരസ്പരം പറയുന്നത് ഞാൻ കേട്ടു, എന്തോ ഒരു സ്വരമാണ്, ഇതുപോലെ നമുക്ക് ആർക്കും പാടാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ്റെ കൂട്ടത്തിൽ ഒരുപാട് യാത്ര ചെയ്യാനും ക്രിസ്ത്യാനിയിലും കലാരൂപ കേന്ദ്രത്തിലുമൊക്കെ പലപ്പോഴും കണ്ടുമുട്ടാനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഈ സഭയുടെ അടിസ്ഥാനപരമായ പൈതൃകമെല്ലാം കാത്ത് സൂക്ഷിക്കുന്നവരാണ്. സംഗീതം സ്വർഗത്തിൻ്റെ ഭാഷയാണ്, പ്രത്യേകിച്ച് സുറിയാനി സംഗീതം. അത് ആ സമുദായവുമായിട്ട് ആ സഭയുമായിട്ട് ഒന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ്. അതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ സ്വത്വം എന്ന് ഞാൻ കരുതുകയാണ്. വലിയ ദുഃഖമായ കർമ്മങ്ങളായിരുന്നു. എൻ്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ. ഇതുപോലെ സഭയ്ക്ക് താളം നൽകിയ ഒരു കച്ചേരിക്കാരനെ വാസ്തവത്തിൽ നിങ്ങളുടെ മധ്യം പേര് വേറെ കണ്ടിട്ട് കാണുകയില്ല. ഒരുപക്ഷേ മറ്റു കോഴ്സ് പോയിമാരിലും വലിയ സംഗീതജ്ഞന്മാരും ഉണ്ടായിരിക്കില്ല. ഇനി യോഗിച്ചിൻ്റെ ദേഹം നൽകുന്ന ആ ഒരു ഈണം അത് സഭയുടെ താളമാണ്, സമുദായത്തിൻ്റെ താളമാണ്, വിശാല സമൂഹത്തിൻ്റെ താളമാണ്. അത് അദ്ദേഹം പാശ്ചാത്യ സംഗീതത്തിലേക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ആ ഒരു വിശിഷ്ടമായ ഭാഗത്തിലേക്ക് ഇറങ്ങുമ്പോഴുമെല്ലാം അത് വളരെ വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ സന്തോഷമായി ഈ തിരുക്കർമ്മങ്ങളിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ ഏഴ് എപ്പിസ്കോപ്പോയിമാർ നമ്മുടെ പ്രിയനായ പ്രവാചകനിലേക്കും ഇയസ് കോൺസ് പെരുമേനേക്കും എല്ലാം അവരുടെ ശുശ്രൂഷകളിൽ വലിയ സഹായമാകും എന്ന് എനിക്കുറപ്പുണ്ട്. കൃഷി കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് കുർബാനയ്ക്ക് സഹായിക്കുന്ന ശുശ്രൂഷി ശ്രമലബാല സഭയിൽ ചെല്ലുന്ന ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്, അതുകൂടെ പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കാം. ദുമഹിയാനന്മാരോ തൃഷ്ണം ബ്രഹ്മേ